ജെൻറ്റിങ് ഹൈലൻഡിലെ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ചെക്കിൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴി തന്നെ ചെയ്തിരുന്നു. ലഗേജെല്ലാം റൂമിൽ വെച്ചതിന് ശേഷം പുറത്തെ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ എല്ലാവരും പുറത്തോട്ടിറങ്ങി. വഴിയിൽ വെച്ച് ഒരു കൂട്ടം ബൈക്ക് യാത്രികരെ കണ്ടു. അവർ അവരുടെ അടുത്ത ലക്ഷ്യം നോക്കി യാത്രയാവുകയാണ്. ജെൻറ്റിങ് ഹൈലൻഡിലെ കാഴ്ചകൾ കാണുകയും അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ നേരെ മുന്നിൽ തന്നെ സ്റ്റാർബക്സ് കണ്ടപ്പോൾ ആദുവിന് അവിടെ കയറണമെന്നായി. അവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തു. കാപ്പിച്ചിനോ, കോഫി നട്ട് ക്രഞ്ച് ലാട്ടെ, ചിക്കൻ ലസാനിയ, ചീസി ക്രസൻ, അങ്ങനെ എന്തെല്ലാമോ ഓർഡർ കൊടുത്തു. എനിക്ക് നല്ലൊരു ചായയും ദോശയും കിട്ടിയാൽ മതിയെന്നായിരുന്നു. ഈ കാണുന്നതാണ് ചിക്കൻ ലസാനിയ. ചിക്കൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ മഷ്റൂമും ചീസും ചിക്കൻ സോസും എല്ലാം ചേർത്ത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഈ സംഭവം. പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു അത്. ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻ്റ് അടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണത്, ജിയോ അപ്പാർട്ട്മെൻറ്റ്സ്. ഇതും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഞങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണം ഇതിൻ്റെ എല്ലാം ചുറ്റുപാടും ഒരുപാട് റെസ്റ്റോറൻസും ഷോപ്പുകളും ഉണ്ട്. ഇവയിൽ മിക്കവയും നേരം പുലരും വരെ പ്രവർത്തിക്കുന്നതുമാണ്. ഇത് പ്രശസ്തമായൊരു തായ് സൂപ്പാണ്, തോമിയം സൂപ്പ്. കുറച്ചൊരു സ്പൈസി ആണെങ്കിൽ കൂടി നല്ലൊരു സൂപ്പാണ് തോമിയം സൂപ്പ്. ഇവിടെ നമ്മൾ സോം തോം എന്നൊരു പപ്പായ സലാഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. സോം തം എന്ന പപ്പായ സലാഡ് തയ്യാറാക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവർ ഇതിനകത്ത് ചേർക്കുന്ന ഗ്രീൻ ചില്ലിയും ഗാർലിക്, ക്യാരറ്റ്, ഫിഷ് സോസ്, പാം ഷുഗർ ആൻഡ് ഡ്രൈ നട്ട്സ്, ടൊമാറ്റോ, ഇവയെല്ലാമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. എല്ലാം ചേർന്ന് നല്ലൊരു എരിവും പുളിയും മധുരവുമൊക്കെയുള്ള നല്ലൊരു സലാഡായിരുന്നു സോം തം സലാഡ്. ഇവിടെ ഒരു കൂട്ടർ സമൂസ പോലെ എന്തോ ഒന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ നേരെ ജെൻറ്റിങ് ഹൈലൻഡിലോട്ട് യാത്രയായി. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ദൂരെയായിരുന്നു ജെൻറ്റിങ് ഹൈലൻഡ്.
ജെൻറ്റിങ് ഹൈലൻഡിൽ എത്താനായി ഇവിടെ നിന്നും ഇനി കേബിൾ കാറിലൂടെ വേണം സഞ്ചരിക്കാൻ. കേബിൾ കാറിലൂടെ സഞ്ചരിക്കാൻ ഏകദേശം 60 റിംഗറ്റാണ് ഒരാളുടെ ടിക്കറ്റ് പ്രൈസ്. പുറത്തോട്ട് നോക്കിയാൽ മഞ്ഞും മഴയുമൊക്കെയായി നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത്. ജെൻറ്റിങ് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറും ഊട്ടിയുമൊക്കെ പോലെ തന്നെ നല്ലൊരു കൂൾ ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ മെയിനായിട്ട് വലിയൊരു ഷോപ്പിംഗ് മാളും തീം പാർക്കും കസിനോസും ഒക്കെയാണ് ഉള്ളത്. ഇവിടെ ജ്യൂസുകൾ ഷെയ്ക്ക് ചെയ്യുന്നതിനും ടോപ്പ് ഇടുന്നതിനും എല്ലാം യന്ത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവിടെ ഒരു കൂട്ടർ കുടുംബസമേതം ഇരുന്ന് ബീറും വൈനും ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മലേഷ്യയിൽ ഇസ്ലാം മതപ്രകാരമുള്ള നിയമങ്ങളാണെങ്കിൽ പോലും ഇവിടെ എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ള നാടിനെ അപേക്ഷിച്ച് ഇവിടെ പിടിച്ചുപറിയും മോഷണവും എല്ലാം വളരെ കുറവാണ്. ഇത് പറയാൻ കാരണം ഇവിടെ വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ ഇവിടെ ഒരു നിയമപാലകരെയോ പോലീസിനെയോ ഇതുവരെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഓർഡർ അനുസരിച്ച് അവർ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാ നാട്ടിലും കാണുന്ന പോലെ മക്ഡൊണാൾഡ്സിനും KFC-ക്കും ഒക്കെ ഇവിടെയും നല്ല തിരക്കുണ്ട്. കുട്ടികൾ ഓരോ കളിയിലും അവരുടെ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ കുട്ടികളുടെ ഒരു ലോകമാണ്. കുറച്ചു നേരത്തേക്ക് ആസിഫും ഷേഹയുമെല്ലാം കുട്ടികളുടെ ആ ലോകവുമായി ഇണങ്ങിച്ചേർന്നു. ജെൻറ്റിങ് ഹൈലൻഡിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഇവിടുത്തെ കാസിനോസും ഗാംബ്ലിംഗ് കളിയുമൊക്കെയാണ്. ഗാംബ്ലിംഗ് കളികളുടെ ഒരു മഹാലോകം തന്നെയായിരുന്നു ഇവിടുത്തെ കാസിനോസ്. അതിനകത്ത് നടക്കുന്ന കാഴ്ചകളൊന്നും പകർത്തിയെടുക്കാൻ നമുക്ക് അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല. ഇവിടെ വരുന്ന സന്ദർശകർക്കായി ഒരുപാട് നല്ല കാഴ്ചകളാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയെല്ലാം അധികം സഞ്ചാരികളെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവരുടെ അവധിക്കാലം ശരിക്കും ആഘോഷിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് എല്ലാവരും. ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പല ഷോകളും നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ജെൻറ്റിങ് ഹൈലൻഡിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. മലേഷ്യയിലെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.